കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന ചങ്ങനാശ്ശേരിയിൽ ഇക്കുറി തീപാറും പോരാട്ടം. ജോസഫ് ജോസ് കെ മാണി വിഭാഗങ്ങൾക്ക് മാത്രമല്ല എൽ ഡി എഫിനും യു ഡി എഫിനും അഭിമാന മത്സരമാണ് ചങ്ങനാശ്ശേരിയിലേത്. ജി രാമൻ നായർ എൻ ഡി എ സ്ഥാനാർത്ഥിയായതോടെ മണ്ഡലം ത്രികോണ പോരാട്ടത്തിലാണ്. കഴിഞ്ഞ തവണ 2000 താഴെ വോട്ടുകൾ കാണാൻ ഇടതുമുന്നണിക്ക് മണ്ഡലം നഷ്ടമായത് ഇക്കുറി എൽ ഡി എഫ് വോട്ടുകളും കേരള കോൺഗ്രസ് എമ്മും ഒന്നിക്കുമ്പോൾ വിജയം ഉറപ്പെന്ന ഇടത് സ്ഥാനാർത്ഥി ജോബ് മൈക്കിൾ കെ എം മാണി വികാരം ഉണർത്തിയാണ് ജോസ് പക്ഷത്തിന്റെ പ്രചാരണം. ഞങ്ങൾ കൂടിക്കഴിഞ്ഞ് അഞ്ച് പഞ്ചായത്തുള്ള 4 പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നു. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നു. അപ്പം തീർച്ചയായും എൽ ഡി എഫിൻ്റെ ഞങ്ങൾ കൂടിയത് കൊണ്ട് എൽ ഡി എഫ് ഇവിടെ ശക്തമായി ഒരു വൻ വിജയം നേടും. യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് ഗ്രൂപ്പിലെ വി ജലാലി മണ്ഡലം നിലനിർത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ്. സി എഫ് തോമസിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ ജോസ് വിഭാഗത്തിന് അർഹതയില്ലെന്ന യു ഡി എഫ്. ഇത് ചങ്ങനാശ്ശേരി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ്, ജനാധിപത്യ വിശ്വാസികളുടെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. നായർ സർവീസ് സൊസൈറ്റിയുമായി അടുത്ത ബന്ധമുള്ള ജി രാമൻ നായർ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ എൻ ഡി എ ക്യാമ്പും പ്രതീക്ഷയിലാണ്. ചങ്ങനാശ്ശേരി മാത്രമല്ല, കേരളത്തിൽ ഒട്ടാകെ എൻ ഡി എക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ട്. അത് രണ്ട് മുന്നണികളെയും ജനങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു മൂന്നാം മുന്നണിക്ക് ഒരു ഇടമുണ്ട് ചങ്ങനാശ്ശേരിയിലും കേരളത്തിലും. ആ ഒരു പരീക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ തയ്യാറാവുകയാണ്. 24 കോട്ടയം.